നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ ലഭ്യമാണ്. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ്. ഭരണി നക്ഷത്രത്തിന്റെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഭരണി നക്ഷത്ര ജാതരാണെങ്കിൽ ഇതൊന്ന് കുറിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് നോക്കാവുന്നതാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിലെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മളുടെ ചാനലിലൂടെ പുറത്തെത്തിക്കുന്നത്. അപ്പോൾ അത് ഇടുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയും കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഭരണി നക്ഷത്രത്തിന്റെ രാശി എന്ന് പറയുന്നത് മേടമാണ്. ദേവത യമൻ ആണ്. മനുഷ്യഗണമാണ് ഭരണി നക്ഷത്രം. പുരുഷ നക്ഷത്രമാണ് ഭരണി നക്ഷത്രത്തിന്റെ. മൃഗം ആനയാണ്. ഭൂതം ഭൂമിയാണ്. പക്ഷി പുള്ളാണ്. വൃക്ഷം നെല്ലിയാണ്, നെല്ലിമരം. ഇവരുടെ ജനനം ശുക്രദശയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ സുഖത്തിന്റെയും ഭോഗാസക്തിയുടെയും പിറകെ പോകുന്നവരായിരിക്കും. പ്രത്യേകം നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകുന്നതാണ്. കോമൺ ആയിട്ട് ഇത്തരക്കാരായിരിക്കും ഭരണി നക്ഷത്ര ജാതം. എല്ലാവരും ആണ് എന്നല്ല പറയുന്നത്, എങ്കിലും കുറെ അധികം ഇത്തരത്തിലുള്ള ആളുകളെ ലഭിക്കുന്നതാണ്. ലക്ഷ്യം നേടുന്നതിന് എത്രത്തോളം പോകുന്നതിനും ഇവർ തയ്യാറായിരിക്കും. കാരണം ഏത് രീതിയിലാണെങ്കിൽ പോലും ഇവർക്ക് ലക്ഷ്യം ആണ് പ്രധാനം. അത് നേടുന്നതിന് അവർ എന്തും ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞത്. പൊതുവെ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും ഇവർ. അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള ആളുകൾ ദീർഘായുസ്സുള്ളവരും ആയിരിക്കും. ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച പ്രാപിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും പരിശ്രമത്തിനനുസരിച്ചുള്ള വിജയം ഇവർക്കുണ്ടായിക്കൊള്ളണം എന്നില്ല. അതായത് ഇവർ പരിശ്രമം ഇവരുടെ കൂടുതലായിരിക്കും, എന്നാൽ അത്രയധികം സമ്പത്ത് ഇവർക്കുണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഇവര് ക്ഷിപ്രകോപികളാണ്. അശ്വതി നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവരെ പോലെ തന്നെ ഇവരും ക്ഷിപ്രകോപികളാണ്. പെട്ടെന്ന് ചൂടാകുന്ന തരത്തിലുള്ള ആളുകളായിരിക്കും ഇവർക്ക്. വേറൊരു കാര്യം കൂടിയുണ്ട്, സ്ത്രീ മൂലം ധനനഷ്ടം, മാനഹാനി എന്നിവ ഉണ്ടാകാൻ ഉള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ പുരുഷ ജനങ്ങൾ, ഭരണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷ ജനങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകുവാൻ. ഏത് കാര്യത്തിന്റെയും മറുവശത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇവരുടെ ഒരു സ്വഭാവം തന്നെയാണ്. അതായത് എന്ത് കാര്യം ചെയ്യാൻ കുറച്ചാലും അതിന്റെ മറ്റൊരു വശം, അല്ലെങ്കിൽ നെഗറ്റീവ് വശത്തെ കുറിച്ച് ഇവർ ചിന്തിക്കുന്നവർ ആണ്. ഇവരിൽ സ്ത്രീകൾ, അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരിൽ സ്ത്രീകൾ നല്ലതുപോലെ ദൈവഭക്തി ഉള്ളവരായിരിക്കും. ഇവർക്ക് പുണ്യ സ്ഥലങ്ങൾ, അതായത് പുണ്യ അമ്പലങ്ങൾ ഒക്കെ സന്ദർശിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും ഇവർ. ഇവർ നല്ല സ്നേഹമുള്ള ആളുകളായിരിക്കും എങ്കിൽ പോലും ചില അവസരങ്ങളിൽ ഇവർ പരുഷമായിട്ട് പെരുമാറുന്നത് കാണുമ്പോൾ ലവലേശം, സ്നേഹം ഇവരുടെ ഉള്ളിൽ ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇവർ എന്നും, ഏതാണ്ടൊക്കെ ജീവിതകാലം മുഴുവൻ, സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്, ദുഃഖം അനുഭവിക്കുന്ന ആളുകളായിരിക്കും. കുറഞ്ഞും കൂടിയും ഇരിക്കും എന്ന് മാത്രം, എന്നാലും ദുഃഖം ഇവരുടെ കൂടെ തന്നെ, ഇവരെ പിന്തുടർന്ന് കൂടെയുള്ളതാണ്. ഇവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ, ദന്തരോഗം ഒന്ന് വരാൻ സാധ്യതയുണ്ട്, ശിരോ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ സ്കിൻ ഡിസീസസ്, സ്റ്റോക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ഉദര രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയൊക്കെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളാണ് ഇവർക്ക് നിരന്തരം വരാനുള്ള സാധ്യത. അതുപോലെ ഇവർ ഇടപഴകാൻ പാടില്ലാത്ത കുറെയേറെ നക്ഷത്രങ്ങളുണ്ട്. എപ്പോഴും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇവർക്ക് രോഹിണി വർജ്യമാണ്. രോഹിണിക്കാരെ പാടെ മാറ്റി നിർത്തുന്നതായിരിക്കും നല്ലത്. തിരുവാതിര, പൂയം, അനിരം ഇവരെയും ഇവർ മാറ്റി നിർത്തുന്നത് തന്നെ ആയിരിക്കും നല്ലത്. കൂടാതെ തൃക്കേട്ട ഒഴിവാക്കേണ്ട ഒരു നക്ഷത്രം തന്നെയാണ് ഭരണി നക്ഷത്ര ജാതകർക്ക്.
ഈ നാളുകാരുമായിട്ടുള്ള എല്ലാവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഭരണി നക്ഷത്രക്കാർ ഒഴിവാക്കി തന്നെ നിർത്തേണ്ടതാണ്. അപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് ഏകദേശം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഏതാണ്ട് ഇതൊക്കെയാണ്. അപ്പോൾ ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള നിങ്ങള് ആളുകളാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് ഒരു പ്രിക്കോഷൻ ഒക്കെ എടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്.